കോതമംഗലം ഇരുമ്പലപ്പടിയിൽ രണ്ടിടങ്ങളിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റത്. പെട്രോൾ പമ്പിന് സമീപം നിൽക്കുകയായിരുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ രണ്ട് ബൈക്കുകളിലായി എത്തിയ സംഘം മർദ്ദിക്കുകയായിരുന്നു. കരിങ്കൊടി പ്രതിഷേധത്തിനെത്തിയതാണെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. കനാൽ ജംഗ്ഷനിൽ കരിങ്കൊടി പ്രതിഷേധത്തിനെത്തിയ പ്രവർത്തകർക്കും മർദ്ദനമേറ്റു. പ്രവർത്തകരെ റോഡിലിട്ട് ചവിട്ടി അടുത്തുള്ള കനാലിലേക്ക് വീഴ്ത്തി. ഫോണിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ നാലുപേര് വന്ന് ആക്രമിച്ചത്. നീ മുഖ്യമന്ത്രിനെ കരിങ്കൊടി കാണിക്കാൻ വന്നാലാന്ന് ചോദിച്ചാണ് എന്നെ പച്ച തെളിവ് വന്നുകൊണ്ട് അവിടെയുള്ള പമ്പിലുള്ള ആളുകളെല്ലാം എതിർത്തിട്ടും അവർ നാലുപേരും കൂടി ആക്രമിക്കുമായിരുന്നു. അതിനുശേഷം പോലീസ് കോതമംഗലം എസ് ഐ ആൽവിൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്നപ്പോൾ അവരാണ് എന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ കൊണ്ടുവന്നത്. പ്രതികളെ പിടിച്ചില്ല. പ്രതികൾ അപ്പം തന്നെ രണ്ട് ബൈക്ക് കൊടുത്ത് രക്ഷപ്പെട്ടു. അവരെ കസ്റ്റഡിയിൽ എടുക്കാത്തത് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ സ്വാഭാവികമായി അവരുടെ കയ്യിൽ വീഡിയോ ഉണ്ട്, സി സി ടി വി ദൃശ്യമുണ്ട് എന്നുള്ള രീതിയിൽ പോലീസ് എന്നോട് നിങ്ങളെ രക്ഷപ്പെടുത്തി ആശുപത്രി കൊണ്ടുപോകാനാണെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ടുവന്നത്. നിലവിൽ ഞാൻ കറുത്ത ഷർട്ടാണ് ഇട്ടിരുന്നത്. എൻ്റെ കയ്യിൽ കരിങ്കൊടിയോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മുഖ്യമന്ത്രി എത്തിയിട്ടുമില്ല. ഈ സമയം വരെ 3:25 ഈ സംഭവം നടക്കുന്നത്. ഈ സമയം വരെ മുഖ്യമന്ത്രി കോതമംഗലത്ത് എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനാണെന്നും ആദിത്യൻ ഓമനക്കുട്ടൻ വിശദാംശങ്ങളുമായി നമ്മളൊപ്പം ചേരുന്നുണ്ട്. അതി വഴി നീള രക്ഷാപ്രവർത്തനം നടക്കുകയാണല്ലോ. അതിനിടയിലാണ് ഒരു പ്രവർത്തകരെ ചവിട്ടി കനാലിലേക്ക് വീഴ്ത്തിയിരിക്കുന്നത്. കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്നത് DYFIക്കോ CPMനോ പുതുമയുള്ള കാര്യമൊന്നുമല്ല. പ്രതിപക്ഷത്തിരുന്ന സമയത്ത് അവരും ധാരാളം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഗുണ്ടാക്രമം അത് പുതിയ സംഭവം തന്നെയാണ്, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഈ പ്രവർത്തകരുടെ ആരോഗ്യനില എങ്ങനെയാണ്, എങ്ങനെയാണ് അവർക്ക് സംഭവങ്ങളുണ്ടായത്? ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടി സ്ഥലത്ത് കരിങ്കൊടി പ്രതിഷേധം നടക്കുന്നിടത്തൊക്കെ സംഘർഷമുണ്ടായതാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മധ്യ കേരളത്തിലേക്ക് ഈ നവകേരള സദസ്സിൻ്റെ പരിപാടികൾ എത്തിയത് മുതൽ അക്ഷരാർത്ഥത്തിൽ അടിപൊട്ടുകയാണ്, സർവ്വയിടത്തും അടിപൊട്ടുകയാണെന്ന് പറയുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അഥവാ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നതുപോലെ രക്ഷാപ്രവർത്തനമാണെങ്കിൽ രക്ഷാപ്രവർത്തനം കൂടി പോകുന്നു എന്ന് പറയാതെ യാതൊരു വഴിയുമില്ല. കാരണം പലയിടങ്ങളിൽ ഇന്നലെ പരിപാടിയിൽ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ മറൈൻ ഡ്രൈവിലുണ്ടായ ഒരു കൂട്ടത്തിൽ അതിൽ CPM പ്രവർത്തകന് പോലും മർദ്ദനമേറ്റതായി പരാതിയുണ്ട്. അതിൽ മർദ്ദിച്ചവരിലുള്ള പ്രതികളെ ഇതുവരെയായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. അതിൽ അന്വേഷണത്തിൻ്റെ വളരെ വലിയ മെല്ലെപ്പോക്ക് തുടരുമ്പോഴാണ് ഇപ്പോൾ പെരുമ്പാവൂരിലും കോതമംഗലത്തും ഒക്കെ അടിപൊട്ടുന്നത്. ഇന്ന് കോതമംഗലത്ത് രണ്ടിടത്താണ് ഇത്തരത്തിൽ ഈ ആൾക്കൂട്ട മർദ്ദനം അല്ലെങ്കിൽ സംഘം ചേർത്ത് മർദ്ദിക്കുന്ന ഈ സംഭവം ഉണ്ടായത്. ആദ്യം പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന കോൺഗ്രസിൻ്റെ നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലിക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ ലൈവിൽ കേൾപ്പിച്ചത്. അദ്ദേഹം ഈ പരിപാടി പ്രതിഷേധത്തിന് നിൽക്കുകയാണോ, നീ കരിങ്കൊടി പ്രതിഷേധത്തിന് എത്തിയതാണോടാ എന്ന് ചോദിച്ച് ആക്രോശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ സംഘം മർദ്ദിച്ചത്. ബൈക്കിലെത്തിയ സംഘം കൊട്ടേഷൻ സംഘത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതുപോലെ തന്നെ ഇതേ ഇരുമലപ്പടിയിൽ തന്നെ കനാൽ ജംഗ്ഷനിൽ നിന്ന പ്രവർത്തകരെയാണ് ക്രൂരമായി മർദ്ദിച്ച് അതിക്രൂരമായി ചവിട്ടി കനാലിൽ വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. ലാൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും സമാധാനമായി പ്രതിഷേധിക്കാൻ, കരിങ്കൊടി പ്രതിഷേധം കേരളത്തിന് പുതുമയുള്ള ഒരു പ്രതിഷേധമല്ല. പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ കാലാന്തരത്തിൽ ഇവിടെ പലപ്പോഴും പ്രതിഷേധം, ഏറ്റവും കൂടുതൽ കരിങ്കൊടി പ്രതിഷേധം കാണിച്ച ഒരു സംഘടനയിൽ, പ്രമുഖ സംഘടനയിൽ ഒന്ന് തന്നെയാണ് DYFIയും CPMയും. അതുപോലെ തന്നെ അവരുടെ വിദ്യാർത്ഥി സംഘടനയായ SFI ഇന്ന് ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ വാർത്തയും നമ്മൾ നൽകി കഴിഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നു, രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ആക്രമണം നടക്കുന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഒരു ഭാഗത്ത് അത്തരത്തിലുണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് പോലീസ് പിടിച്ചു മാറുന്നു. ഇതിൽ അനീതി ഉണ്ടെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. പോലീസ് ഉൾപ്പെടെ ഇത് കയ്യും കെട്ടി നോക്കി നിന്ന് അവരെ കൂട്ടത്തോടെ ആക്രമിക്കുന്നതിന് കൂട്ടു നിൽക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അത്തരത്തിൽ കോതമംഗലത്ത് ഇന്ന് രണ്ടിടങ്ങളിലായി കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമായി മർദ്ദനമേറ്റു. അതിൽ പ്രവർത്തകരെ ചവിട്ടി കനാലിലേക്ക് തള്ളിയിടുന്ന ഒരു പരിതസ്ഥിതിയാണ് ഇന്ന് കണ്ടത്. കോതമംഗലത്തേക്ക്